ശശി തരൂരിൻ്റെ മലബാർ പര്യടനത്തിൽ അസ്വസ്ഥരായ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ വിഭാഗീയത ആരോപിച്ച് തരൂരിനെതിരെ രംഗത്ത് വരുമ്പോൾ തരൂരിന് പിന്നിൽ അണിനിരക്കാൻ എ ഗ്രൂപ്പ് റെഡിയായി. ഉമ്മൻചാണ്ടിയുടെ ആശീർവാദങ്ങളോടെയാണ് തരൂരിന് പിന്നിൽ എ ഗ്രൂപ്പ് കട്ടയ്ക്ക് അണിനിരക്കുന്നത്. ഇതുവരെ വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ കൂട്ടുകെട്ട് പാർട്ടിയെ നിയന്ത്രിക്കുമ്പോൾ മാറി നിന്ന് കളി കാണുകയായിരുന്നു ഈ എ ഗ്രൂപ്പ് നേതാക്കളും പ്രവർത്തകരും. എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ലെന്ന് വ്യക്തമാക്കുകയാണ് എ ഗ്രൂപ്പ് നേതൃത്വം. നമുക്കറിയാം, തരൂർ എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ മുതൽ എല്ലാ പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നത് എ ഗ്രൂപ്പ് നേതാക്കളായിരുന്നു. പ്രത്യേകിച്ച് തമ്പാനൂർ രവി അടക്കമുള്ളവർ തരൂരിനായി പരസ്യമായി രംഗത്തിറങ്ങി. ടി സിദ്ദിഖാണ് തരൂരിന് നോമിനേഷൻ നൽകാൻ കോഴിക്കോട്ട് നിന്നും ആളുകളെ സംഘടിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ച് തരൂർ അന്ന് പിന്തുണ നേടുകയും ചെയ്തിരുന്നു. സംസ്ഥാന കോൺഗ്രസിൽ ഇപ്പോൾ എല്ലാം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ബലത്തിൽ കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ കൂട്ടുകെട്ടാണ്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പോലും പല കാര്യങ്ങളിലും ഇവർ ബാക്ക് ബെഞ്ചിലിരുത്തി. ഈ സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് എൻട്രി നടത്തിയ തരൂരിനെ പിന്തുണയ്ക്കുക എന്ന തന്ത്രത്തിലേക്ക് എ ഗ്രൂപ്പ് മാറിയത്. വേണുവിനോടും സതീശനോടുമുള്ള അമർഷം ഇതിൽ പ്രകടമാണ്. പാർട്ടിയിൽ വിലക്ക് വിവാദത്തിന് പിന്നാലെ ശശി തരൂരിന് വേദിയൊരുക്കാൻ കോട്ടയത്തെ എ ഗ്രൂപ്പ് തയ്യാറാകുന്നതും പിന്തുണ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. December 3 ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് മഹാസമ്മേളനത്തിൽ തരൂർ പങ്കെടുക്കും. യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. പരിപാടിക്കായി തയ്യാറാക്കിയ പോസ്റ്ററിൽ വി ഡി സതീശൻ്റെ ചിത്രം ആദ്യം ഒഴിവാക്കിയിരുന്നു. പിന്നീടത് വിവാദമായതോടെ സതീശൻ്റെ ചിത്രം ഉൾപ്പെടുത്തി. കൂടാതെ എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ, കെ സുധാകരൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളും ആ പോസ്റ്ററിലുണ്ട്. പരിപാടിയിൽ ശശി തരൂർ എത്തുന്നത് ഉദ്ഘാടകനായാണ്. ശശി തരൂരിൻ്റെ മലബാർ പര്യടനത്തോടെയാണ് കോൺഗ്രസിൽ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് നിശ്ചയിച്ചിരുന്ന സെമിനാർ നേതൃത്വം ഇടപെട്ട് മാറ്റിവെച്ചതോടെ പ്രശ്നം രൂക്ഷമാവുകയായിരുന്നു. വർഗീയ ഫാസിസത്തിനെതിരെ ഇന്നിൻ്റെ കാവലാളാകുവാൻ എന്ന പ്രമേയത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മഹാസമ്മേളനം. തരൂർ വിഷയം സംസ്ഥാനത്ത് കൂടുതൽ ചർച്ചയാകുമ്പോൾ തൽക്കാലം വിഷയത്തിൽ ഇടപെടാതിരിക്കാനാണ് എ സി സി നേതൃത്വത്തിൻ്റെ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ശശി തരൂരിന് എ സി സിയിൽ ഇതുവരെ ചുമതലകളൊന്നും നൽകിയിട്ടില്ല. ഏതായാലും തരൂർ രണ്ടും കൽപ്പിച്ചാണ്, ഒപ്പം എ ഗ്രൂപ്പും. ഇത് രണ്ടു കൂട്ടർക്കും ഗുണകരമാണ്. എ ഗ്രൂപ്പിനെ നേതൃത്വക്ഷാമം പരിഹരിക്കുമ്പോൾ തരൂരിന് പിൻബലം വർദ്ധിക്കും. കരുതലോടെയാണ് ഇരു കൂട്ടരും നീങ്ങുന്നത്.